അധികൃതർ കൺതുറന്നില്ല എങ്കിൽ സമീപ ദിവസങ്ങളിൽ വലിയ ഒരു ദുരന്തം പയ്യന്നൂരിനെ കാത്തിരിക്കുന്നുണ്ട്. നേവൽ അക്കാദമിയിൽ നിന്ന് മടങ്ങുന്ന ലോറി ഇടിച്ച് റെയിൽവേ മേൽപ്പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് ആഴ്ചകളായി. ഇത് താഴോട്ട് പതിച്ചാൽ നിരപരാധികളായ പലരും ആ ദുരന്തത്തിൽപ്പെട്ടേക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലാണ്. ചെറുതായ ഒരു അനാസ്ഥയല്ല, ആസന്നമായ ഒരു മരണത്തെക്കുറിച്ച് തന്നെ കാണിക്കാനാണ് ഈ റിപ്പോർട്ട്. വാഹനമിടിച്ച് ഈ റെയിൽവേ മേൽപ്പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ടുണ്ട്. അത് നൂലുകൊണ്ടും തുണി കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെ കെട്ടി വലിഞ്ഞ് ഇരിക്കുകയാണ്. ആസന്നമായ ഒരു മരണത്തെയാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നത് വലിയ വേദനയുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് നേവൽ അക്കാദമിയിലേക്ക് വിമാനത്തിന്റെ ഭാഗങ്ങളുമായി പോയ ലോറി ഇടിച്ച് ഇത്തരത്തിൽ ഇവിടെ കൈവരികൾ തകർന്നിരുന്നത്. എന്നാൽ അന്നത് പോലീസിൽ പരാതി നൽകുവാനോ നഷ്ടപരിഹാരം വാഹന ഉടമയിൽ നിന്ന് വാങ്ങിയെടുക്കുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ്. എന്നാൽ അവർ ഇത്തരത്തിൽ ഇവിടെ ഒരു അപകടം നടന്നിട്ടുണ്ടോ എന്ന കാര്യം അറിയാമോ എന്ന് പോലും സംശയമാണ്. ഒരു കേസ് നൽകാത്ത വാഹനമുടമയിൽ നിന്ന് പിഴ ഈടാക്കാത്ത അധികൃതർ ഇനി ഇത്തരത്തിൽ ഇവിടെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. തൊട്ട് താഴെ കൂടെ പോകുന്നത് കവ്വായിലേക്കും തൃക്കരിപ്പൂരിലേക്കുമുള്ള റോഡാണ്. ദിനേന 100 കണക്കിന് ആളുകളാണ് ആ റോഡ് ഉപയോഗിക്കുന്നത്. ഇതാണ് റെയിൽവേ മേൽപ്പാലത്തിന് താഴത്തുകൂടി കവ്വായിലേക്കും തൃക്കരിപ്പൂരിലേക്കുമൊക്കെ പോകുന്ന ഈ റോഡ്. ഈ റോഡിലൂടെ പോകുന്ന ജനങ്ങൾ അറിയുന്നില്ല അവരുടെ തലയ്ക്കുമീതെ ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നു എന്ന്. അപകടം എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ദുരന്തം, ഒരു മരണക്കെണി തന്നെ പതിയിരിപ്പുണ്ട് എന്നത് അവരുടെ മേലേക്കാണ് ഇത് വന്ന് പതിക്കുക. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടും കാണാതെ പോകുന്ന അധികൃതർ മനഃപൂർവ്വം നരഹത്യക്ക് കോപ്പ് കൂട്ടുകയാണ് എന്ന് പറയാനേ ഇപ്പോൾ തരമുള്ളൂ. എത്ര കണ്ടാലും പഠിക്കാതെ ഒരു ദുരന്തം വന്നാൽ മാത്രമേ കണ്ണു തുറക്കുകയുള്ളൂ എന്നാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എങ്കിലും പറയാതെ വയ്യ എന്നത് കൊണ്ടു മാത്രമാണ് ഈ റിപ്പോർട്ട്. അതുപോലെ തന്നെ വീണ് കിടക്കുന്ന വിളക്കുകാലുകളും പോസ്റ്റുകളും ഒക്കെ ഈ റോഡരികിൽ തന്നെയാണുള്ളത്. അത് ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ായിരിക്കും പയ്യന്നൂർ അടുത്ത ദിവസം തന്നെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയാതെ വയ്യ. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തരപ്പം, KN വർഷം.